കെ ടി ജലീലിൽ നിന്നും ഇ ഡി മൊഴിയെടുത്തു എന്നൊരു വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുൻപ് കെ ടി ജലീലിൽ നിന്നും ഇ ഡി മൊഴിയെടുക്കുന്ന സമയത്ത് കേരളം കണ്ടിട്ടില്ലാത്ത വാർത്താ ആഘോഷമാണ് മനോരമ സംഘടിപ്പിച്ചത് ടെലിവിഷൻ ചാനലും ദിനപത്രവും ആ വാർത്തയെ ഒരു ലോകമഹാസംഭവമായി ആഘോഷിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇത്തവണ ഉൾപേജിൽ അപ്രസക്തമായി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ യഥാർത്ഥത്തിലുള്ള കാര്യം തലക്കെട്ടിൽ നിന്നും വാർത്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവൂ ഇ ഡി ഇത്തവണ കെ ടി ജലീലിനെ നോട്ടീസ് അയപ്പിച്ച് വിളിപ്പിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ടിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചുള്ള വിവരം അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് തലക്കെട്ടിന് താഴെ സമർത്ഥമായി മനോരമ പത്രം ഇത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് അയച്ചുവെന്നും ആ തീയതിയിൽ ഹാജരാകാൻ അസൗകര്യം അറിയിച്ചുവെന്നുമുള്ളത് വളരെ ഭംഗിയായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ജലീലിൽ നിന്ന് മൊഴിയെടുത്തു എന്ന തലക്കെട്ടിന് താഴെ കുഞ്ഞാലിക്കുട്ടിയെ ഒളിപ്പിച്ചുകൊണ്ട് ഒരു ലീഗ് ഉപകാരപ്രവർത്തനം മനോരമ നടത്തിയിരിക്കുകയാണ് മാതൃഭൂമിയിലാകട്ടെ ഈ വാർത്ത കാണാനേയില്ല ജലീലിനെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചാൽ അത് ആഘോഷിക്കപ്പെടേണ്ട വാർത്തയാണ് കുഞ്ഞാലിക്കുട്ടിയെ വിളിപ്പിച്ചാൽ അത് ഒളിപ്പിച്ച് വയ്ക്കേണ്ടതോ തമസ്കരിക്കേണ്ടതോ ആയ ഒരു വാർത്തയാണ് ഇത് മലയാള മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന വാക്ക് പോരാതെ വരും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ സവിശേഷ മനോഭാവത്തെ അടയാളപ്പെടുത്തുന്നതാണ് ഏഷ്യാനെറ്റ് ആവട്ടെ സാവകാശം തേടി കുഞ്ഞാലിക്കുട്ടി എന്നാണ് എത്ര ഉദാര മനസ്കഥയോടെയാണ് എത്ര ദയാവായ്പോടെയാണ് പ്രതിക്കൂട്ടിൽ കുഞ്ഞാലിക്കുട്ടി നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ ആ വാർത്തയെ സമീപിക്കുന്നത് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു കള്ളക്കേസായിരുന്നിട്ടും ആയിരുന്നിട്ടും കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഇതേ മാധ്യമങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഇതെല്ലാം വായനക്കാർക്കും പ്രേക്ഷകർക്കും സമീപകാലത്ത് സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് മാധ്യമങ്ങളെ ശരിയാവണ്ണം തിരിച്ചറിയുന്നതിന് സഹായകരമായ വാർത്താ റിപ്പോർട്ടിംഗ് തന്നെയാണ് ഇതേ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി പൊതു നിന്നും മുങ്ങിയത് തീരുമാനിച്ച നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായില്ല പ്രതിപക്ഷ നേതാവിനോടൊപ്പം പങ്കെടുക്കേണ്ടിയിരുന്ന മലബാർ സമരത്തിൻ്റെ വാർഷികം ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികളിൽ നിന്നും ആരോടും ഒന്നും പറയാതെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മുങ്ങുകയാണ് ചെയ്തത് മുങ്ങിയ വാർത്തയും മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെച്ചു കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇതിനേക്കാളേറെ മാധ്യമങ്ങളുടെ ഈ മഹായജ്ഞത്തിൽ സ്തുത്യർഹമായ പങ്ക് വഹിച്ചത് ട്വൻ്റി ഫോർ ടെലിവിഷൻ ചാനലാണ് ട്വൻ്റി ഫോറിൻ്റെ ലേഖകൻ ഒരു പച്ചക്കള്ളം തങ്ങളുടെ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കാനാണ് തയ്യാറായത് മുട്ടിൽ കേസിനെ തുടർന്ന് ഒരു ലേഖകനെ നഷ്ടപ്പെട്ട ചാനലാണ് ട്വൻറ്റി ഫോർ ചാനൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ എത്ര പേരെ ആ ചാനലിന് നഷ്ടപ്പെടും എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകനാണ് എന്നതുകൊണ്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ലഭിച്ചാൽ ആ ഉപകാരസ്മരണ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് തീർക്കുന്നത് വലിയ കടുങ്കയാണ് എന്ന് പറയാതിരിക്കാനാവില്ല എന്താണ് വാർത്ത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ തെരുവുകളിൽ പരക്കെ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററിലെ വാചകം ഇങ്ങനെയായിരുന്നു ഡയാനയുടെ പ്രസവമല്ല ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് വാർത്ത മാധ്യമങ്ങൾ ജനപക്ഷത്ത് നിൽക്കേണ്ടവരാണെന്നും ജനങ്ങളെ രൂക്ഷമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തി വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടവതാണെന്നുമുള്ള ജനകീയ നിലപാടാണ് അത്തരം പോസ്റ്ററുകളിൽ പ്രതിഫലിച്ചത് ഇപ്പോഴിത് പറയാൻ കാരണം പതിനഞ്ച് ദിവസത്തിനിടൽ ഉള്ളിൽ തുടർച്ചയായി രണ്ടാം തവണയും പാചകവാതകത്തിന് വില വർദ്ധിച്ചിരിക്കുകയാണ് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പാചകവാതകത്തിൻ്റെ വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു കോവിഡ് പ്രതിസന്ധിയിൽ വരുമാന നഷ്ടം സംഭവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൽ പ്രശ്നമാണ് ആ ജീവൽ പ്രശ്നത്തോട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തു നിലപാടാണ് സ്വീകരിച്ചത് ഈ വിലവർധനമുണ്ടായ ദിവസം ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിലെ പ്രൈം ടൈം ചർച്ചാ വിഷയം പോലീസിനെതിരായിട്ടായിരുന്നു അത് അന്ന് മാത്രമല്ല തുടർച്ചയായി നാല് ദിവസം ഏഷ്യാനെറ്റ് പോലീസിൻ്റെ പുറകെയാണ് കൂടിയത് പോലീസിനെ വിമർശിക്കേണ്ടത് ആവശ്യമാണ് അത് എല്ലാ കാലത്തും പ്രാധാന്യമുള്ളതാണ് എന്നാൽ തുടർച്ചയായി രണ്ട് തവണ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാചകവാതകത്തിന് വില വർദ്ധിപ്പിക്കുന്ന പാവപ്പെട്ടവനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന സർക്കാർ നയത്തെ സംബന്ധിച്ച് മൗനം പാലിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് പോലീസിൻ്റെ പുറകെയായിരുന്നു ഏഷ്യാനെറ്റ് മലയാള മനോരമ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്തു മാതൃഭൂമി കോൺഗ്രസ് കലങ്ങി തെളിയുമോ എന്ന ഉത്കണ്ഠ പ്രകടിപ്പിക്കാനാണ് ചർച്ചയുടെ പ്രധാന സമയം നീക്കി വെച്ചത് ഡി സി സി പ്രസിഡൻറ്റുമാരുടെ പുതിയ പട്ടിക പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ തമ്മിലടിയുടെ അട്ടഹാസങ്ങളും വിലാപങ്ങളുമാണ് ഇക്കഴിഞ്ഞ വാരം വാർത്താലോകത്തെ സമ്പന്നമാക്കി മാറ്റിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കിടപ്പിലായിപ്പോയ കോൺഗ്രസ്സിന് പുതുജീവൻ പകർന്നു നൽകും എന്ന് മനോരമാതി മാധ്യമങ്ങളുടെ കൊട്ടിഘോഷിക്കലുകളുടെ അകമ്പടിയോടെ വന്ന പുതിയ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും സംയുക്തമായി ആദ്യ ചൂട് വെച്ചപ്പോൾ തന്നെ കാലിടറി വീണുപോകുന്ന കാഴ്ചയാണ് ഈ വാരം നമ്മൾ കണ്ടത് എവിടെയും പോർവിളികളും അട്ടഹാസങ്ങളും മാത്രമായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും വേണമെങ്കിൽ കോൺഗ്രസ് വിട്ടു പോകാം എന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പരസ്യമായി പ്രസ്താവിച്ചത് രമേശ് ചെന്നിത്തല അതിരുവിടുന്നു എന്ന് ടി സിദ്ദിഖിൻ്റെ പ്രസ്താവനയും നമ്മൾ കേട്ടു കെ പി സി സി പ്രസിഡൻറ്റ് പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നു മുൻ എം എൽ എ ശ്രീ എ വി ഗോപിനാഥ് കോൺഗ്രസിൽ നിന്നുള്ള രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലയിടത്തും സമാനമായ സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപാകെ ഉള്ളത് ഈ ഒരു സാഹചര്യത്തിലും പക്ഷേ ഒരു ആഘോഷപൂർവ്വം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മനോരമയ്ക്ക് സാധിക്കുന്നില്ല സ്വാഭാവികമാണ് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലെ പ്രവർത്തകർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നുവെങ്കിൽ മുഖപ്രസംഗങ്ങളും തുടർ പരമ്പരകളും കാർട്ടൂണുകളും ലേഖനങ്ങളുമായി അരങ്ങു തകർക്കാമായിരുന്നു പക്ഷേ എന്തു ചെയ്യാം കോൺഗ്രസ്സിലായിപ്പോയി ഇതേ സംബന്ധിച്ച് മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഗ്രൂപ്പുകൾക്ക് തൃപ്തി പോരാ പക്ഷേ കലാപത്തിനില്ല എന്നാണ് സത്യത്തിൽ ഇതൊരു വാർത്തയുടെ തലക്കെട്ട് മാത്രമല്ല കോൺഗ്രസ്സിനോടുള്ള വിനീതമായ ഒരു അപേക്ഷയാണ് ആർക്കും തൃപ്തിയൊന്നുമില്ലെങ്കിലും ദയവായി നിങ്ങൾ കലാപം ഉണ്ടാക്കരുതേ എന്ന മനോരമയുടെ അപേക്ഷ അവിടം കൊണ്ടും തീരുന്നില്ല അടുത്ത ദിവസം സെപ്റ്റംബർ മാസം രണ്ടാം തീയതി മനോരമയിലെ പ്രസ്തുത വാർത്താ സംബന്ധിയായ ലേഖനത്തിൻ്റെ തലക്കെട്ട് മധ്യസ്ഥന്മാരുടെ വലിയ അഭാവം കോൺഗ്രസിലെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു എന്നാണ് അങ്ങനെ മനോരമ കോൺഗ്രസിലെ പ്രതിസന്ധിയുടെ കാരണം കണ്ടുപിടിച്ചു മധ്യസ്ഥന്മാരുടെ അഭാവമാണ് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് മനോരമ കോൺഗ്രസിനോട് പറയാതെ പറയുന്നത് വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ മധ്യസ്ഥം സ്വീകരിക്കൂ എന്നാണ് വേണമെങ്കിൽ നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചോളാമേ എന്നാണ് ഇത്രയും കാലത്തെ നിസ്വാർത്ഥ സേവനം കണക്കിലെടുത്ത് കോൺഗ്രസ്സിന് മനോരമയുടെ മധ്യസ്ഥത വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് ഇപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയ മലയാള മനോരമയിൽ കോൺഗ്രസ് സെമി കേഡർ പാർട്ടിയാകാൻ പോകുന്നു എന്ന കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാനുള്ള വാർത്ത വലുതായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ടായി കൊടുത്തതാണ് ഏറ്റവും അർത്ഥവത്തായ വാക്ക് കോൺഗ്രസ് പൊളിക്കും എന്നാണ് മനോരമ പറയുന്നു കോൺഗ്രസ് പൊളിക്കും പക്ഷേ പൊളിച്ചടുക്കുന്നതാണ് ജനങ്ങൾ കാണുന്നത് ഇതിനെല്ലാം ഉപരി കെ പി സി സി പ്രസിഡൻറ്റിൻ്റേതായി ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് തുടർഭരണം കോൺഗ്രസിൻ്റെ മനോനില തകരാറിലാക്കിയിരിക്കുന്നു എന്നാണ് കെ പി സി സി പ്രസിഡൻ്റ് പദവിയിലെത്തിയ ശേഷം കെ പി സി സി പ്രസിഡൻ്റ് ആദ്യമായി സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം കോൺഗ്രസിൻ്റെ മനോനില തകരാറിലാക്കിയിരിക്കുകയാണ് വേഗം കോൺഗ്രസിൻ്റെ മനോനില നേരെയാകാൻ മലയാള മനോരമയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം